ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു മീൻപിടുത്തമാണ് കേട്ടോ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. പല രീതിയിലുള്ള മീൻപിടുത്തങ്ങൾ കണ്ടിട്ടുണ്ടാകും, എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മീൻപിടുത്തത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് എൻ്റെ വീട്ടിനടുത്ത് അഥവാ മൈസൂരിനടുത്തുള്ള ലക്ഷ്മൺ തീർത്ഥ നദിയിലാണ് നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല പച്ചപ്പുള്ള നെൽകൃഷികൾക്കിടെ നെൽപ്പാടങ്ങൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ട് വേണം നമ്മൾ ആ പുഴയിലെത്താൻ. അപ്പോൾ വലിയ പുഴ എന്നല്ല, ചെറിയ പുഴയാണ് ഇത്. കാവേരിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു പുഴയാണ്. നല്ല അടിപൊളി ഭംഗിയുള്ള പുഴയാണ്. നല്ലൊരു പഴയ അണക്കെട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം. അതുപോലെ വിദേശികളും സ്വദേശികളുമായ നിരവധി പക്ഷികളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു മീൻപിടുത്തം. ഞാൻ തമിഴിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പാച്ചി ഉപയോഗിച്ചിട്ടുള്ള തിലോപ്പി വേട്ടയാണ് ഇവിടെ നടത്തുന്നത്. പാച്ചി എന്നാണ് നമ്മൾ പറയുക. നിങ്ങളതിന് എന്താണ് പറയുന്നത് അറിയാം. ചിലർ പായൽ എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങൾ ഈ സാധനത്തിന് പറയുന്ന പേര് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. എന്താണ് ഈ സാധനം എന്നുള്ളത് മുമ്പോട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അതെന്താണെന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ നാട്ടിൽ അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിന് പറയുക എന്നുള്ളത് മടിക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഈ നമ്മുടെ തോടുകളിലൊക്കെ പച്ച നിറത്തിൽ കാണുന്നൊരു സാധനമുണ്ടല്ലോ, ഒരു നൂല് നൂല് പോലെ, ആ ഒരു സാധനം നമ്മളതിന് പാച്ചി എന്ന് പറയും. അത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യാണ്. അത് കളക്ട് ചെയ്ത് ഈ കാണുന്ന പുഴയിൽ നിന്നാണ് നമ്മളിപ്പോൾ മീൻ പിടിക്കാനുള്ളത്. അത് രസകരമായ മീൻ വേട്ട തന്നെയായിരുന്നു കേട്ടോ. ഞാൻ വലിയൊരു വേട്ടക്കാരനെന്നല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവർ നല്ല വേട്ടക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ചൂണ്ടലൊക്കെ റെഡിയാക്കി, കൈകൊണ്ട് എറിയുന്ന ചൂണ്ടലാണ് നമ്മുടെ, എന്താ പറയുക, പ്രൊഫഷണലായിട്ടുള്ള ചൂണ്ടലൊന്നും നമ്മുടെ കയ്യിലില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പാച്ചി, നമ്മൾ പാച്ചി എന്ന് പറയും, അതിങ്ങനെ കൊക്കയിലിങ്ങനെ ചുറ്റി നല്ല രീതിയിൽ ഉറപ്പിച്ച് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയാന്ന് പറയണം. അപ്പോൾ ഇതേ രീതിയിൽ നല്ല ചുറ്റി ദൂരത്തേക്ക് എറിയുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിവിടെ മീൻ കിട്ടുന്നുണ്ട്. നമ്മുടെ ക്യാമറമാന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോട്ട് എടുക്കാത്തത് കാരണം പല ഷോട്ടുകളും ഇവിടെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ എന്നാലും അതൊക്കെ ക്ഷമയോടുകൂടി നിങ്ങൾ കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് എറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് അടിച്ചിട്ടുണ്ട്, നിസാറ്, നമ്മുടെ നിസാറിന് അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു തിലോപ്പി, നമ്മളിവിടെ ജിലോപ്പി എന്നാണ് ഇതിന് പറയുക കന്നഡയിൽ. അപ്പോൾ അതാണ് നമ്മളിന്ന് വേട്ടയാടുന്നുണ്ടല്ലേ, നമ്മൾ പാച്ചി ഉപയോഗിച്ചിട്ടാണ് ഇതിനെ പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രസകരമായൊരു വേട്ടയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ശംഭു, ഷിക്കാരി ശംഭു. ബിലാൽ എന്നാണ് അവൻ്റെ പേര്. നമ്മളവനെ വിളിക്കുന്നത് ഷിക്കാരി ശംഭു കാരണം നല്ലൊരു ഷിക്കാരിയാണ്, അതുകൊണ്ട് നമ്മൾ ഷിക്കാരി ശംഭു വിളിക്കും. ഇപ്പുറത്തേക്കാണല്ല ഹാറ്റൊക്കെ ഇട്ടിട്ട് അവനെ കണ്ടു കഴിഞ്ഞാൽ പ്രൊഫഷണൽ മീൻപിടുത്തക്കാരനാണെന്ന് തോന്നും, പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ചെറിയതൊന്ന് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിക്കുന്നു, എറിയുന്നു, അടിക്കുന്നു, എറിയുന്നു, വീണ്ടും അടിക്കുന്നു. കണ്ടില്ലേ നല്ല അടിപൊളി രസകരമായ പക്ഷികളുണ്ട്. വ്യത്യസ്തമായ പല രീതിയിലുള്ള പക്ഷികളും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമറമാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശിക്കാരി ശംഭുവിന് വീണ്ടും ഒന്നുകൂടി അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പാച്ചിയിൽ നമ്മൾ വേറെ മൈദ കൊണ്ടുണ്ടാക്കിയ ഒരു സംഗതി ഉപയോഗിച്ചിരുന്നു, പക്ഷേ അതൊന്നും ഇവിടെ വർക്കായിട്ടില്ല. നമുക്ക് വർക്കായത് പാച്ചിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താണ് ഈ സാധനത്തിന് പറയുക എന്നുള്ളത് മടിക്കാതെ പറയട്ടോ. നമ്മുടെ ബിലാൽ പോയി അതോ ശിക്കാരി ശംഭു വീണ്ടും വീണ്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടുണ്ട്. നമ്മളത് കിടക്കിടക്ക് ഇങ്ങനെ മിസ്സായി പോകുന്നുണ്ട് കേട്ടോ. ആ നമുക്ക് വീണ്ടും ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശ്രദ്ധിച്ച് കരയിലേക്ക് വലിച്ചിടണം. വലിച്ചിടുന്ന സമയത്ത് നമുക്ക് കുറേ മിസ്സായി പോകാറുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഈ ഒരു ഭാഗത്ത് അത്ര വലിപ്പമുള്ള സംഗതിയല്ല, പക്ഷേ ബിലാൽ ഭായിയുടെ ആ ഭാഗത്ത് നല്ല വലിപ്പമുള്ള സാധനങ്ങൾ തന്നെയുണ്ട്. മൂപ്പര കയ്യിൽ കണ്ടില്ല മുളകുപൊടി പോലെ, മുളകുപൊടി അല്ല അത്, അത് മൂപ്പര് മൈദയും മറ്റേ തവിടും കൂടി ഉപയോഗിച്ചിട്ടൊരു സംഗതി ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അത് വർക്കൗട്ട് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ പാച്ചിയിൽ തന്നെ വീണ്ടും പിടിക്കാൻ തുടങ്ങി. ബിലാൽ ഭായി ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടുണ്ട്. നമ്മൾ ഒരാൾ അടിച്ച് മറ്റൊരാളത്തേക്ക് ക്യാമറ പോകുമ്പോഴേക്ക് ഇവിടുത്തെ നിന്ന് ഇപ്പുറത്തു നിന്ന് അടിക്കും, അതുകൊണ്ടാണ് കൃത്യമായിട്ടൊരു കണ്ടിന്യൂ ഷോട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റാത്തത്. ഇവിടെ പൂർണ്ണമായും പാച്ചി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ
തിലാപ്പിയ പിടിച്ചിട്ടുണ്ടല്ല, ഇതുപോലെ ചുറ്റുന്നു, ദൂരത്തേക്ക് എറിയുന്നു, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു, അടിക്കുന്നു, വലിക്കുന്നു. ആ നിസാറിനും ഒന്നടിച്ചിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ്. ഇതവിടെ മിസ്സായിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് മിസ്സാവുന്നുണ്ട് കേട്ടോ. ചൂണ്ട അടക്കം കൊക്ക അടക്കം പൊട്ടിച്ചാണ് മിസ്സായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കൂടാതെ ഇവിടെ വേറെ നാച്ചുറലായിട്ടുള്ള ശിക്കാരികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ല, ഒരുത്തൻ നല്ല അടിപൊളിയായിട്ട് ഒരു നമ്മളിതിനെ ഗൊതല എന്ന് പറയും, ആ മീനിനെയാണ് പിടിച്ചുകൊണ്ട് മൂപ്പര് എങ്ങോട്ട് പോകണമെന്നറിയാതെ പരക്കം പായുന്നത്. അപ്പോൾ അതേ രീതിയിൽ നീർക്കാക്കകൾ അങ്ങനെയുള്ള നിരവധി വേട്ടക്കാർ വേറെയുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വേട്ടക്കാരാണ് നമ്മൾ. അവരൊക്കെ സ്ഥിരം വേട്ടക്കാരാണ്, നമ്മളെപ്പോഴെങ്കിലും ഇതുപോലെ സമയം കിട്ടുന്ന സമയത്ത് വരുന്നവരാണ്. അപ്പോൾ എന്തായാലും നല്ല രസകരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു മീൻപിടുത്തം. നിങ്ങളൊന്നും ഇങ്ങനെയൊരു മീൻപിടുത്തം ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പാച്ചി ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. ബിലാൽ ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരുന്നുണ്ട്. നമ്മളിങ്ങനെ പിടിക്കുന്നതിനിടയിലുള്ള വിശപ്പൊക്കെ മാറ്റാൻ ഇടയ്ക്ക് കുറുക്കറിയും അതുപോലെ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമ്മുടെ അൻവർ, നമ്മൾ അൻവറാണ്, അൻവറിന് ഇപ്പോൾ ഒന്ന് അടിച്ചിട്ടുണ്ട്. അടിച്ചത് അതിന് ചൂണ്ടയിൽ നിന്ന് വേർതിരിച്ച് അങ്ങനെ നമ്മുടെ ചാക്കിലാക്കി വെള്ളത്തിൽ തന്നെ വിടും. കാരണം അത് ഫ്രഷായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ജീവനോടെ ഉണ്ടാവണം. പിന്നെ പോകുന്ന സമയത്ത് വീട്ടിലെത്തുമ്പോഴേക്ക് അത് നമുക്ക് പാകത്തിനായി കിട്ടും, അല്ലെങ്കിൽ സ്മെല്ല് പെട്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പഴമീനുകളൊക്കെ ചൂണ്ടയിട്ട് പിടിക്കുന്നതാണെങ്കിൽ കഴിയുന്നത് വെള്ളത്തിൽ തന്നെ അതിനെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. വിലാലിന് വീണ്ടും അടിച്ചിട്ടുണ്ട്. ബിലാൽ ഭായ് അത്യാവശ്യം നല്ലൊരു വേട്ടക്കാരനാണ്, കണ്ടില്ല, നല്ലൊരു ചുവന്ന കളറുള്ള തിലോപ്പിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ചുവപ്പും വൈറ്റ് ഗ്രേ ഒക്കെ കൂടിയ കളർ, നല്ല ഇനിയും ഒരുപാട് വലുതാവാനുള്ള സംഗതിയാണ്. നല്ല വലിപ്പം വെക്കുന്ന ഒരു മീനാണ് ഈ ചുവപ്പും അതുപോലെ വൈറ്റ് ഗ്രേയും കലർന്ന ആ കളറുള്ള മീൻ. ഇത് തുണി കൂട്ടി പിടിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെടയുന്ന സമയത്ത് അതിൻ്റെ മുള്ളിൽ വളരെ ഡേഞ്ചറായിട്ട് തന്നെ കയ്യിൽ കുത്തും. അതുകൊണ്ടാണ് തുണി കൂട്ടി പിടിക്കുന്നത്. അതുപോലെ പിടിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യം അതിൻ്റെ തല തന്നെ പിടിക്കണം. അതിൻ്റെ വയറ് ഭാഗത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പെടക്കുന്ന സമയത്ത് കയ്യിന് മുള്ളു തറച്ച് കയറും. അതും വലിയ മുള്ളുകളായിരിക്കും, നല്ല കടച്ചിലെടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. എന്തായാലും നമ്മൾ നല്ല രീതിയിൽ മീനൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ കുറേ ഒരു ഉച്ച സമയമായി കഴിഞ്ഞാൽ പിന്നെ മീൻ കുടുങ്ങുന്നത് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ നേരം കാത്തിരിക്കേണ്ടി വന്നു പിന്നെ മീൻ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോലെ കാത്തിരിക്കുന്ന മറ്റൊരാളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഞാനും കാത്തിരുന്ന് കാത്തിരുന്ന് ക്ഷമ കെട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് അടിച്ചു. പക്ഷേ പകുതി എത്തിയപ്പോഴേക്കും വലിച്ച്, പകുതി എത്തിയപ്പോഴേക്കും മൂപ്പര് അവിടെ നിന്ന് എസ്കേപ്പായി കഴിഞ്ഞു. അപ്പോൾ അതുപോയി വീണ്ടും ഒന്നുകൂടി എറിഞ്ഞ് നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാം. അതാ ബിലാൽ വീണ്ടും അടിച്ചിരിക്കുകയാണ്. ഇത് നേരത്തെ പിടിച്ചതുപോലെയല്ല, വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു കളറാണ്. അങ്ങനെ 2-3 വിധത്തിലുള്ള കളറിലുള്ള തിലോപ്പികളാണ് നമുക്ക് ലഭിച്ചത്. ജിലോബി നമ്മളിവിടെ പറഞ്ഞു പറഞ്ഞത് തന്നെയാണ് വായിൽ വരുന്നത്. തിലോപ്പി എന്നാണല്ലോ മലയാളത്തിൽ പറയുന്നത്, അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നിങ്ങൾ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശ വേട്ടകളൊക്കെ കഴിഞ്ഞ് ആ ഒരു ഉച്ച സമയമായതിനാൽ മീനുകൾ അത്ര എന്താ പറയുക ചൂണ്ടിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ഒന്നുകൂടി അടിച്ച് തൽക്കാലം നിർത്താമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഇരിപ്പാണ്. അപ്പോൾ ഇവിടെ പാച്ചി തിന്നാൻ വേണ്ടി വെള്ളം ചാടുന്ന സ്ഥലത്തേക്ക് മീനുകൾ വരും. അവിടെയാണ് നമ്മൾ ചൂണ്ട ഇടുന്നത്. കാരണം ഈ പാച്ചി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ പൂവിനെ മണ്ണിര ഇട്ട് കൊടുത്തു, അതവരത്ര ഒരു കെയർ ചെയ്തില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ മൈദ കൊണ്ടുണ്ടാക്കിയ ആ ഒരു സംഗതി ഇട്ട് കൊടുത്തു, അതും അവർ കെയർ ചെയ്തില്ല. അവർ പാച്ചി ഇട്ട് കൊടുത്തപ്പോൾ നല്ല കെയർ ചെയ്ത് നമുക്ക് നല്ല മീനും കിട്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഇന്നത്തെ വേട്ട ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്.
ചുരുട്ടിക്കെട്ടി നമുക്ക് കിട്ടിയ മീനുകളിവിടെ നിന്ന് കാണാം. അത്യാവശ്യം തിരക്കേടില്ലാതെ നല്ലൊരു വേട്ട നമുക്ക് നടന്നിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയതൊക്കെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വലുത് മാത്രം, അത്യാവശ്യം തിരക്കേടില്ലാത്ത വലിപ്പമുള്ളതൊക്കെ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവ ജീവനോട് തന്നെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു വേട്ട നമ്മൾ പാച്ചി ഉപയോഗിച്ചിട്ട് ഇവിടെ നടത്തി. അപ്പോൾ എന്തായാലും കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.